പാർട്ടിമാരെ കുറിച്ച് പറഞ്ഞു. അവിടെയാണ് ഞങ്ങളുടെ പ്രശ്നം. ആ രണ്ടു പേരും നിങ്ങൾ നോക്കിക്കോ, ഇന്ന് എഴുതി വെച്ചോ, നമ്മൾ രണ്ടുപേരും നമ്മുടെ ആയുസിനുള്ളിൽ ആ കേസിലെ വിധി വന്നാൽ ആ രണ്ടുപേരും നിരപരാധികളാണെന്ന് തെളിയും. കാരണം എന്താ ഞാൻ ഇങ്ങനെ പറയാൻ, പ്രവാചകനായതുകൊണ്ടല്ല, യഥാർത്ഥത്തിൽ ഫസൽ വധം നടത്തിയത് തങ്ങളാണ് എന്ന് കുപ്പി സുബീഷ് എന്ന് പറയുന്ന കുപ്രസിദ്ധ RSS ക്രിമിനൽ ഏറ്റു പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. എന്നിട്ടും ഇവർ പീഡിപ്പിക്കപ്പെടുന്നു. ഇതാണ് നിങ്ങൾ CBI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ കേസിൽ വിധി വരട്ടെ, നമുക്ക് വീണ്ടും കാണാം. പിന്നെ ഈ കേരള നിയമസഭയിൽ എത്ര സംഭവങ്ങളുണ്ട്, അങ്ങനെ 51 കുറിച്ചൊക്കെ പറഞ്ഞുകൊണ്ട് ഞാൻ പറയാം. EP ജയരാജന്റെ ശിരസിൽ എങ്ങനെ വെടിയുണ്ട വന്നു? ഇന്നത്തെ കേരളത്തിലെ ഇലക്ട്രിസിറ്റി മിനിസ്റ്റർ MM മണി, രണ്ട് രക്തസാക്ഷികളാണ് അദ്ദേഹത്തിന്റെ വീട്ടിൽ. അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനെ വെട്ടിക്കൊന്നതാണ് നിങ്ങൾ. എത്ര അനുഭവമുണ്ട്. ഇന്നത്തെ PWD മിനിസ്റ്റർ G.സുധാകരൻ അദ്ദേഹത്തിന്റെ സഹോദരനെ അടിച്ച് തലപൊട്ടിച്ച് തലച്ചോർ ചെതറിയാണ് കൊന്നത്. നിങ്ങളാണ് കൊന്നത്, കോൺഗ്രസ് കൊന്നത്. നമ്മുടെ തോമസ് ഐസക്കിനെ ഈ മഹാരാജാസിന്റെ മുന്നിലിട്ട് കൊല്ലാൻ നിങ്ങൾ വന്നപ്പോ ആള് മാറി ലക്ഷദ്വീപിലെ മുത്തുക്കോയെ കൊന്നത് നിങ്ങൾ ഓർക്കുന്നില്ലേ? AK ബാലൻ ബ്രണ്ടൻ കോളേജിൽ വെച്ച് അദ്ദേഹത്തെ കൊല്ലാൻ കടാരയുമായി KSU ചാടി വീണപ്പോ തടസ്സം പിടിക്കാൻ ചാടിയതാണ് കോളേജിലെ ജനറൽ ക്യാപ്റ്റൻ മുഹമ്മദ് അഷറഫ്. തൽക്ഷണം കുത്തേറ്റ് വീണില്ലേ? ഇതുകൊണ്ടൊക്കെയാണ് നിങ്ങളെ ഞാൻ കൊലയാളി പാർട്ടിന്ന് വിളിച്ചത്. നമുക്ക് കണക്കും സംഭവങ്ങളും ചരിത്രവും വെച്ച് സംസാരിക്കാം. എന്നിട്ടും നിങ്ങളെ വെള്ളപൂശാൻ കേരളത്തിലെ കുത്തക മാധ്യമങ്ങൾ തയ്യാറാകുമ്പോ ഞങ്ങൾ കേട്ടുനിൽക്കണോ? അങ്ങ് പറഞ്ഞു ഞാൻ വൈകാരികമായി, ഞാൻ സാധാരണ ഇങ്ങനെ പറയാറില്ലല്ലോ. അങ്ങയുടെ വീട്ടിൽ രണ്ടുപേർ കൊല്ലപ്പെട്ട അങ്ങേക്ക് വികാരം ഉണ്ടാവില്ലേ? ഇത് എന്റെ വീട്ടിൽ രണ്ടുപേർ കൊല്ലപ്പെട്ട പോലെയാണ്. ഞാൻ ഭാരവാഹിയായിരുന്ന ഒരു സംഘടനയുടെ പതാക പിടിക്കുന്നവരാണ് അവർ. അവരെ വെട്ടിയെറിഞ്ഞു കൊന്നിരിക്കുന്നു. തിരുവോണനാളിൽ തെരഞ്ഞെടുത്തത് എന്തിനാ? പത്തനംതിട്ടയിൽ MS പ്രസാദിനെ നിങ്ങൾ കൊന്നത് തിരുവോണത്തിനാണ്. നിങ്ങൾ കാസർഗോഡ് മങ്ങാട് ബാലകൃഷ്ണനെ കുത്തിക്കൊന്നത് തിരുവോണത്തിനാണ്. മനുഷ്യത്വമില്ലാത്തവരാണ് നിങ്ങൾ. അപ്പൊ വികാരത്തിൽ പറയുന്നതാണോ പ്രശ്നം? എനിക്ക് വികാരം ഉണ്ടെന്നേ. സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന റഹീം തലനാരിഴയ്ക്ക് ജീവൻ രക്ഷപ്പെട്ട സഹപ്രവർത്തകനെ പോയി കണ്ടത് കുറ്റം അല്ലേ? അദ്ദേഹം ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഗൂഢാലോചന ആരോപിച്ചാൽ അത് കുറ്റം. പക്ഷെ രണ്ട് ചെറുപ്പക്കാർ അവരുടെ ശരീരത്തിന്റെ ചലനം വെട്ടി കിടക്കുമ്പോഴും അതിനെ തള്ളി പറയാൻ അങ്ങ് തയ്യാറല്ല. അതിൽ പങ്കുള്ളവരെ പുറത്താക്കും അങ്ങ് പറയില്ല. അങ്ങ് പറയുകയാണ്, തമാശകൾ പറയുകയാണ് അങ്ങ്. INDUC ഇത് പുറത്താക്കുന്ന തൊഴിലൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഇത് ശരിയല്ല. അങ്ങേ പോലൊരു മുതിർന്ന കോൺഗ്രസ് നേതാവ് കൊലപാതകങ്ങളോട് ഇങ്ങനെയല്ല പ്രതികരിക്കേണ്ടത്. ജനങ്ങളുടെ പിന്തുണയുണ്ടെന്ന് കരുതി ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ സാധിക്കില്ല. ഇതിൽ ആത്മാർത്ഥതയുടെ പ്രശ്നമുണ്ട്. ഇത് കൊല്ലപ്പെട്ട ചെറുപ്പക്കാരന് 1.5 വയസ്സുള്ള കുട്ടിയാണ്. അങ്ങ് വായിച്ചില്ലേ പത്രത്തില്? 4 മാസം ഗർഭിണിയാണ് ഭാര്യ. ആ കുട്ടി ജനിക്കുമ്പോ സ്വന്തം പിതാവ് എവിടെ എന്ന് ചോദിക്കുമ്പോ നിങ്ങളുടെ പാർട്ടി എന്ത് മറുപടി പറയും?